പ്രൈം ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് റേസ് എഡ്യൂക്കേഷൻ. എല്ലാ വിദ്യാർത്ഥികളിലും വിജയചരിത്രം സാധ്യമാക്കുന്നു. നമസ്കാരം. കേരള വിഷൻ പ്രൈം എഡിഷൻ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പ്ലസ് വണ്ണിന് സീറ്റില്ലെങ്കിൽ മന്ത്രിമാരെ നിരത്തിൽ തടയുമെന്ന് MSF. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടാൻ സർക്കാരിനെ അനുവദിക്കില്ല. പ്ലസ് വൺ അധിക ബാച്ച് ആവശ്യപ്പെട്ട് MSF മലബാർ സമരം ആരംഭിക്കും. വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അണിനിരത്തിയാകും സമരം. കോട്ടക്കലിൽ ഹോട്ടലിൽ നിന്ന് കാറുമായി മുങ്ങിയ സെക്യൂരിറ്റി ജീവനക്കാരൻ കുപ്രസിദ്ധ വാഹനമോഷ്ടാവ്. മുനീബിനെതിരെ കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലായി നിരവധി വാഹനമോഷണ കേസുകൾ. മുനീബിന്റെ ഇഷ്ടവിനോദം ബൈക്ക് മോഷണം. സ്വകാര്യ കോളേജിന് കെട്ടിടം പണിയാനെന്ന പേരിൽ 1.5 കോടി രൂപ തട്ടിയെടുത്ത സംഘത്തിലെ ഒരാൾ പിടിയിൽ. പിടിയിലായ അമരമ്പലം സ്വദേശി അജ്മൽ കേസിൽ 2-ാം പ്രതി. 1-ാം പ്രതിക്കായി അന്വേഷണം ഊർജിതം. MGS അസോസിയേറ്റ്സ് ആണ് 1.25 കോടി രൂപയും 3 ഏക്കർ സ്ഥലത്തിന്റെ രേഖകളും തട്ടിയെടുത്തത്. ജില്ലയിൽ പിടിമുറുക്കി ലഹരി മാഫിയ. വണ്ടൂരിൽ ഹാഷിഷ് ഓയിലുമായി പിടിയിലുമായ പ്രതിയുടെ ക്വാർട്ടേഴ്സിൽ കഞ്ചാവ് ചെടി. നട്ടുവളർത്തിയിരുന്നത് 3 കഞ്ചാവ് ചെടികൾ. കുറ്റിപ്പുറത്ത് വാഹന പരിശോധനയ്ക്കിടെ കഞ്ചാവുമായി തവനൂർ സ്വദേശിയായ യുവാവ് പിടിയിൽ. താനൂരിൽ വൻ കുഴൽപ്പണവേട്ട. 16 ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായി വൃദ്ധനെ അറസ്റ്റ് ചെയ്തു. സോഫ്റ്റ്ബോൾ ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ ടീമിൽ 3 മലയാളി കുട്ടികൾ. തേഞ്ഞിപ്പലത്ത് നിന്നുള്ള 3 മിടുക്കന്മാർ ഇന്ത്യക്കായി ജേഴ്സി അണിയും. മത്സരം November 21 നേപ്പാളിൽ. തിരൂരിൽ നടന്ന സംസ്ഥാന യോഗ ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ ജില്ല 1-ാമത്. കേരളത്തിൽ ആശ്വാസത്തിന്റെ കോവിഡ് കണക്കുകൾ. 10,691 പേർക്ക് രോഗം. 81,914 സാമ്പിളുകൾ പരിശോധിച്ചു. 85 മരണങ്ങൾ കൂടി. 12,655 പേർ രോഗമുക്തി നേടി. മലപ്പുറത്തും രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ്. 687 പേർക്ക് രോഗബാധ. 996 പേർക്ക് രോഗമുക്തി. വിശദമായ വാർത്തകളിലേക്ക്. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടിയാൽ മന്ത്രിമാരെ നിരത്തിൽ തടയുമെന്ന് MSF. പ്ലസ് വൺ അധിക ബാച്ച് ആവശ്യപ്പെട്ട് MSF മലബാർ സമരം ആരംഭിക്കും. വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അണിനിരത്തിയാണ് സമരം ചെയ്യുക. കഴിഞ്ഞ 6 വർഷമായി പ്ലസ് വണ്ണിന് ആനുപാതികമായ സീറ്റ് വർധന മാത്രമാണുള്ളതെന്നും പുതിയ കോഴ്സുകളും ബാച്ചുകളും കോളേജുകളും സർക്കാർ അനുവദിക്കുന്നില്ലെന്നും MSF കുറ്റപ്പെടുത്തി. ഇതിനെതിരെയാണ് MSF ബഹുജനങ്ങളെ അണിനിരത്തി പരസ്യമായി പ്രക്ഷോഭം ആരംഭിക്കുന്നത്. 20 സർക്കാർ ഹൈസ്കൂളുകൾ അപ്ഗ്രേഡ് ചെയ്യാൻ കാത്തിരിക്കുകയാണ്. അതും ഇതുവരെ ചെയ്തിട്ടില്ല. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് മലബാർ സമരം എന്ന പേരിൽ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പൊതുജനങ്ങളെയും അണിനിരത്തിയായിരിക്കും സമരമെന്നും MSF മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കബീർ മുതുപറമ്പ് വ്യക്തമാക്കി. ഞങ്ങൾക്ക് പറയാനുള്ള, മലപ്പുറത്ത് ഈ മന്ത്രിമാരെ തടയുന്നതടക്കമുള്ള ഈ ജില്ലയിൽ കാലുകുത്തിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് നടത്തേണ്ടി വരുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് സർക്കാർ ഈ വിഷയത്തിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ശക്തമായ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകണം. ഇഷ്ടപ്പെട്ട കോഴ്സ് എടുത്ത് പഠിക്കാൻ, മറ്റുള്ള ജില്ലകളിൽ മറ്റുള്ള പ്രദേശങ്ങളിൽ നടക്കുന്നത് പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് പഠിക്കാൻ, അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്ന രീതിയിൽ. നിലവിലെ കണക്കുകൾ പ്രകാരം 16,222 കുട്ടികളാണ് പ്ലസ് വണ്ണിന് സീറ്റ് കിട്ടാതെ പുറത്തിരിക്കേണ്ടി വരിക. ഹയർ സെക്കൻഡറി ഡയറക്ടറുടെ കണക്ക് പ്രകാരം 127 പുതിയ ബാച്ചുകൾ വേണമെന്നാണ് റിപ്പോർട്ട്. അതിനാൽ തന്നെ സർക്കാർ ശക്തമായ ഇടപെടൽ നടത്തണം. ജില്ലയോടുള്ള അവഗണനയ്ക്കെതിരെ ജില്ലാ പഞ്ചായത്ത് കോടതിയെ സമീപിക്കുമ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ ഹർജിയിൽ MSF കക്ഷി ചേരുമെന്നും കബീർ മുതുപറമ്പ് വ്യക്തമാക്കി. അൺഎയ്ഡഡ് മേഖലയിൽ 11,275 സീറ്റുകളാണ് മലപ്പുറം ജില്ലയിലുള്ളത്. ഇങ്ങനെ കണക്കുകൾ ഒക്കെ വെച്ച് നോക്കുമ്പോഴും പുതിയ മലപ്പുറം ജില്ലയിൽ 16,222 കുട്ടികൾക്ക് പഠിക്കാൻ അവസരം ഉണ്ടാവില്ല. ഹയർ സെക്കൻഡറി മേഖലയിൽ പഠിക്കാൻ 16,222 കുട്ടികൾ പഠിക്ക് പുറത്തായിരിക്കും. ഇത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികളെ വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഈ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ്. കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് ജില്ലക്ക് മലബാറിൽ കേരളത്തിൽ തന്നെ മാർജിനൽ ഇൻക്രീസ് മാത്രമാണ് കൊടുക്കുന്നത്. പുതിയ ബാച്ചുകളില്ല, പുതിയ കോഴ്സുകളില്ല, പുതിയ കോളേജുകളില്ല. ഇതിൽ വലിയ ഒരു സംഭവം എന്ന് പറയുന്നത്, മലപ്പുറത്ത് 20 ഗവൺമെൻറ് ഹൈസ്കൂളുകളുണ്ട്. ആ 20 ഗവൺമെൻറ് ഹൈസ്കൂളുകളിൽ ഇതുവരെ അത് മറ്റേ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഹയർ സെക്കൻഡറി ഉയർത്തണമെന്ന് ഇവിടെ നിരന്തരമായി പറയുകയാണ്.
അതിൽ തന്നെ ജില്ലാ പഞ്ചായത്ത് കെട്ടിടമുണ്ടാക്കാൻ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വെക്കാം വകയിരുത്താം എന്ന് പോലും സർക്കാരിൽ ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ ഒരു തീരുമാനമുണ്ടായിട്ടില്ല. ജില്ലാ പഞ്ചായത്ത് വരും ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അവർ കോടതിയെ സമീപിക്കാൻ ജില്ലാ പഞ്ചായത്ത് ഒരുങ്ങുന്നു. അതിൽ എം എസ് എഫ് കക്ഷി ചേരും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള പഠനാവസരം വേണമെന്നാണ് എം എസ് എഫ് നിലപാട്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരേപോലെ ഇഷ്ടവിഷയം എടുത്തു പഠിക്കാൻ സാധിക്കുന്ന തരത്തിൽ സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാർ തയ്യാറാകണം. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടരുതെന്നും കബീർ മുതുപറമ്പ് ആവശ്യപ്പെട്ടു. കോട്ടക്കലിൽ ഹോട്ടലിൽ നിന്ന് കാറുമായി മുങ്ങിയ സെക്യൂരിറ്റി ജീവനക്കാരൻ കുപ്രസിദ്ധ വാഹന മോഷ്ടാവ് മുനീബിനെതിരെ കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലായി നിരവധി വാഹന മോഷണ കേസുകളുണ്ട്. ബൈക്ക് മോഷണമാണ് മുനീബിന്റെ ഇഷ്ടവിനോദം. കഴിഞ്ഞ ദിവസമാണ് കോട്ടക്കൽ ചങ്കുവെട്ടി റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാനെത്തിയ കുടുംബത്തിന്റെ കാർ പാർക്ക് ചെയ്യാൻ ഏൽപ്പിച്ചപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരൻ കാറുമായി കടന്നു കളഞ്ഞത്. എന്നാൽ കാര്യക്ഷമമായ അന്വേഷണത്തിലൂടെ മണിക്കൂറുകൾക്കകം പോലീസ് പ്രതിയെ കോഴിക്കോട് നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു. മലപ്പുറം വള്ളിക്കുന്ന് സ്വദേശി മുനീബിനെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് പല കേസുകൾക്കും തുമ്പുണ്ടായത്. നിരവധി കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ കുറ്റവാളിയാണ് മുനീബെന്ന് പോലീസ് പറഞ്ഞു. വാഹനമോഷണമാണ് മുനീബിന്റെ പ്രധാന പരിപാടി. കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലായി നിരവധി കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട്. 2008 മാത്രം കസബ, ഫറൂഖ്, ഗുരുവായൂർ സ്റ്റേഷനുകളിലായി 5 കേസുകൾ ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പരപ്പനങ്ങാടിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ചതിനും മുനീബിനെതിരെ കേസുണ്ട്. കോട്ടക്കൽ ചങ്കോട്ടയിലെ റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാനെത്തിയ സയ്യിദ് സൊഫാന്റെ കാറാണ് ഇതേ റെസ്റ്റോറന്റിൽ സെക്യൂരിറ്റിയായി നിന്ന് മുനീബ് തട്ടിയെടുത്തത്. ജ്യേഷ്ഠന്റെ വിവാഹ ആവശ്യത്തിന് തുണിത്തരങ്ങൾ വാങ്ങിയ ശേഷമാണ് സൊഫാനും കുടുംബവും റെസ്റ്റോറന്റ് എത്തിയത്. കാർ പാർക്ക് ചെയ്യാൻ താക്കോൽ സെക്യൂരിറ്റി ജീവനക്കാരനായ മുനീബിന് കൈമാറി. ഭക്ഷണം കഴിച്ച ശേഷം തിരിച്ചെത്തിയപ്പോഴാണ് കാർ കാണാനില്ലെന്ന് മനസ്സിലായത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിൽ നിന്ന് കാർ സെക്യൂരിറ്റി ജീവനക്കാരൻ കൊണ്ടുപോയതായി മനസ്സിലായി. തുടർന്ന് കോട്ടക്കൽ പോലീസിൽ പരാതി നൽകി. പോലീസ് വിവരം മറ്റ് സ്റ്റേഷനിലേക്ക് കൈമാറിയതിനെ തുടർന്ന് കോഴിക്കോട് ജില്ലയിലും പോലീസ് പരിശോധന കർശനമാക്കി. ഇതിനിടെ കാറുമായി കടന്ന് മുനീബ് കോഴിക്കോട്ടേക്കാണ് പോയത്. അമിത വേഗതയിൽ വന്ന കാർ ചെമ്മങ്ങാട് SI കെ ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള പെട്രോളിംഗ് സംഘം ശ്രദ്ധിച്ചു. വെട്ടിച്ചുപോയ കാറിനെ പിന്തുടർന്ന പോലീസ് സംഘം പരപ്പിൽ ജംഗ്ഷനിൽ വെച്ച് പിടികൂടുകയായിരുന്നു. സ്വകാര്യ കോളേജിന് കെട്ടിടം പണിയാൻ എന്ന പേരിൽ 1.5 കോടി രൂപ തട്ടിയെടുത്ത സംഘത്തിലെ ഒരാൾ പിടിയിൽ. പൂക്കോട്ടുംപാടം അമരമ്പലം സ്വദേശി അജ്മലിനെയാണ് വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. MGS അസോസിയേറ്റ്സ് ആണ് 1.25 കോടി രൂപയും 3 ഏക്കർ സ്ഥലത്തിന്റെ രേഖകളും തട്ടിയെടുത്തത്. സ്വകാര്യ കോളേജിന് കെട്ടിടം നിർമ്മിക്കാൻ 31 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് നിലമ്പൂരിലെ MGS അസോസിയേറ്റ്സ് ഏറ്റെടുത്തത്. ഇതുപ്രകാരം 2 തവണയായി 1.20 കോടി രൂപ ഇവർ കൈപ്പറ്റി. കൂടാതെ ലോൺ തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് 3 ഏക്കർ ഭൂമിയുടെ രേഖയും കൈക്കലാക്കി. തുടർന്ന് തിരുവാലി കോഴിപ്പറമ്പിലെ ഭൂമിയിൽ JCB ഉപയോഗിച്ച് നിരപ്പാക്കൽ മാത്രമാണ് നടന്നത്. 1 വർഷത്തോളം നിർമ്മാണം മുടങ്ങിക്കിടന്നപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത്. തുടർന്ന് വണ്ടൂർ പോലീസിൽ കോളേജ് അധികൃതർ പരാതി നൽകുകയായിരുന്നു. ഇവർ സമാനമായ രീതിയിൽ പലയിടത്തും തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. കേസിൽ 2 പിടിയിലായ അജ്മൽ. രഹസ്യവിവരത്തെ തുടർന്ന് നിലമ്പൂരിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. 1 നിലമ്പൂർ ചന്തക്കുന്ന് സ്വദേശി ഫൈസൽ പുന്നക്കാടൻ ഒളിവിലാണ്. ഇയാൾക്കുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ അജ്മലിനെ റിമാൻഡ് ചെയ്തു. പെരിന്തൽമണ്ണയിൽ സ്ത്രീകളുടെ മാല പൊട്ടിക്കൽ പതിവാക്കിയ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി. പെരുമ്പടപ്പ് സ്റ്റേഷനിൽ റിമാൻഡിലായിരുന്ന കൊല്ലം, ആലപ്പുഴ സ്വദേശികളായ പ്രതികളെ പെരിന്തൽമണ്ണ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. പൊട്ടിച്ചെടുത്ത മാല വിൽക്കാൻ സഹായിച്ചയാളെയും കസ്റ്റഡിയിലെടുത്തു. കൊല്ലം അഞ്ചാലുംമൂട് സ്വദേശി ശശി, ആലപ്പുഴ ഹരിപ്പാട് സ്വദേശി ഉണ്ണികൃഷ്ണൻ, കാവാലം നാരകത്തറ സ്വദേശി ദീപക് എന്നിവരെയാണ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത്. പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു കേസിൽ റിമാൻഡിലായിരുന്ന പ്രതികളെ അന്വേഷണത്തിനും തെളിവെടുപ്പിനുമായി പെരിന്തൽമണ്ണ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. January 12 മലപ്പുറം പാണക്കാട് സ്കൂൾ അധ്യാപിക ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവെ ചിത്രാലയ റോഡിൽ വെച്ച് ബൈക്കിലെത്തിയ 2 മാല പൊട്ടിച്ച് കടന്നുകളയുകയായിരുന്നു. 2.5 പവനോളം തൂക്കമുള്ള മാലയാണ് നഷ്ടപ്പെട്ടത്. February 9 രാവിലെ 10:30 ഏലംകുളം സ്വദേശിനിയായ സ്ത്രീയുടെ മാല പൊട്ടിച്ചത്. ബാങ്കിൽ നിന്നും വീട്ടിലേക്ക് പോകവെയായിരുന്നു സംഭവം. അന്നും 2.5 പവനോളം തൂക്കമുള്ള മാലയാണ് പൊട്ടിച്ചെടുത്തത്. 2 ശശി, ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് പ്രതികളെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇവരിൽ നിന്നും മോഷണം മുതലാണെന്ന് അറിഞ്ഞിട്ടും മാല വാങ്ങി വിൽപ്പന നടത്തിയതിനാലാണ് ദീപക് പ്രതിയായതെന്ന് പോലീസ് പറഞ്ഞു. SI സന്തോഷ്കുമാറിന്റെ നേതൃത്വത്തിൽ ASIമാരായ അരവിന്ദാക്ഷൻ, സലീം, സീനിയർ CPO ഷിഹാബ്, CPOമാരായ സന്ദീപ്, കൈലാസ് എന്നിവരടങ്ങിയ സംഘമാണ് തെളിവെടുപ്പ് നടത്തിയത്. തെളിവെടുപ്പിന് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. കൂട്ടുകാരനൊപ്പം കളിക്കവേ തൊട്ടിൽ കയർ കഴുത്തിൽ കുരുങ്ങി 8 മരിച്ചു. പൂക്കോട്ടുംപാടം സ്വദേശി അർജുനനാണ് മരിച്ചത്. വീട്ടിൽ നിന്നും 50 മീറ്റർ അകലെയാണ് ദാരുണമായ സംഭവം അരങ്ങേറിയത്.
കളിയൂഞ്ഞാലിൽ കൂട്ടുകാരനൊപ്പം കളിക്കുന്നതിനിടയിലാണ് ഊഞ്ഞാലിന്റെ കയർ കഴുത്തിൽ മുറുകി 8 വയസ്സുകാരൻ മരിച്ചത്. പൂക്കോട്ടുംപാടം സ്വദേശി അർജുനനാണ് മരിച്ചത്. രാവിലെ 11 മണിയോടെ വീട്ടിൽ നിന്നും 50 മീറ്റർ അകലെ കളിയൂഞ്ഞാലിൽ കൂട്ടുകാരനായ 4 വയസ്സുകാരനൊപ്പം കളിക്കുമ്പോഴായിരുന്നു അപകടം. കൂട്ടുകാരൻ വിവരമറിയിച്ചതനുസരിച്ച് അർജുനന്റെ പിതാവും സുഹൃത്തുക്കളും ചേർന്ന് ഊഞ്ഞാലിൽ നിന്നും കുട്ടിയെ അഴിച്ചെടുത്ത് പൂക്കോട്ടുംപാടത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പൂക്കോട്ടുംപാടം പോലീസ് ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. വട്ടപ്പാടം നവതരംഗം ക്ലബിന് സമീപം താമസിക്കുന്ന തീക്കുന്നൻ സതീഷ് ബാബു രഞ്ജിത ദമ്പതികളുടെ മകനാണ് അർജുനൻ. കരിപ്പൂരിൽ 4 കിലോയിലധികം സ്വർണം കസ്റ്റംസ് പിടികൂടി. 2 കോടി രൂപയ്ക്കടുത്ത് വില മതിക്കുന്ന സ്വർണമാണ് 4 യാത്രക്കാരിൽ നിന്നായി പിടിച്ചെടുത്തത്. 3 മലപ്പുറം സ്വദേശികളെയും 1 കണ്ണൂർ സ്വദേശിയെയും അറസ്റ്റ് ചെയ്തു. കരിപ്പൂർ വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ടയാണ് കഴിഞ്ഞ ദിവസമുണ്ടായത്. 1,93,00,000 രൂപ വില മതിക്കുന്ന 4.1 കിലോ സ്വർണമാണ് കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം പിടികൂടിയത്. 4 യാത്രക്കാരിൽ നിന്നായിട്ടാണ് സ്വർണം പിടിച്ചെടുത്തത്. സംഭവത്തിൽ 3 മലപ്പുറം സ്വദേശികളും 1 കണ്ണൂർ സ്വദേശിയും പിടിയിലായി. ഷാർജയിൽ നിന്ന് എയർ അറേബ്യ വിമാനത്തിലെത്തിയ വേങ്ങര സ്വദേശിയിൽ നിന്ന് 999 ഗ്രാം സ്വർണമാണ് പിടികൂടിയത്. ഇതിന് 47,00,000 രൂപ വില മതിക്കുമെന്ന് കസ്റ്റംസ് അറിയിച്ചു. ജിദ്ദയിൽ നിന്നെത്തിയ മലപ്പുറം തേലക്കാട് സ്വദേശിയിൽ നിന്ന് 56,00,000 രൂപ വില മതിക്കുന്ന 1.2 കിലോ സ്വർണവും ജിദ്ദയിൽ നിന്നെത്തിയ കണ്ണമംഗലം സ്വദേശിയിൽ നിന്ന് 56,00,000 രൂപ വില മതിക്കുന്ന 1.2 കിലോ സ്വർണവും പിടിച്ചെടുത്തു. പുറമെ ദുബായിൽ നിന്നെത്തിയ തലശ്ശേരി സ്വദേശിയിൽ നിന്ന് 34,00,000 രൂപയുടെ 808 ഗ്രാം സ്വർണമാണ് പിടിച്ചെടുത്തത്. കഴുത്തല്ലൂർ നൂറുൽ ഇസ്ലാം സംഘം മഹലിനു പുതിയ ഭരണസമിതി. മഹല്ല് ഭരണം സംബന്ധിച്ച് പരാതി ഉയർന്ന സാഹചര്യത്തിൽ സംസ്ഥാന വഖഫ് ബോർഡിന്റെ നിർദ്ദേശപ്രകാരം വോട്ടിംഗിലൂടെയാണ് പുതിയ പ്രവർത്തക സമിതി നിലവിൽ വന്നത്. കഴുത്തല്ലൂർ നൂറുൽ ഇസ്ലാം സംഘം മഹല്ല് ഭരണം സംബന്ധിച്ച് മഹല്ല് നിവാസികളായ ഏതാനും പേർ സംസ്ഥാന വഖഫ് ബോർഡ് മുൻപാകെ ഹർജി സമർപ്പിച്ചിരുന്നു. ഈ ഹർജി പരിഗണിച്ച വഖഫ് ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള പുതിയ മഹല്ല് കമ്മിറ്റിയെ തെരഞ്ഞെടുക്കാൻ ഉത്തരവാകുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് നടത്താൻ അഡ്വക്കേറ്റ് VIM അഷ്റഫിനെ റിട്ടേണിംഗ് ഓഫീസറായി നിയമിക്കുകയും ചെയ്തു. രഹസ്യ ബാലറ്റിലൂടെ ഞായറാഴ്ച തെരഞ്ഞെടുപ്പ് നടന്നു. 32 അംഗ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുന്നതിന് ആകെ 671 അംഗങ്ങൾക്കാണ് വോട്ടവകാശമുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് 2 വരെയായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. 3 മണിക്ക് വോട്ടെണ്ണി ഫലം പ്രഖ്യാപിച്ചു. വണ്ടൂരിൽ വാടക ക്വാർട്ടേഴ്സിൽ നട്ടുവളർത്തിയിരുന്ന കഞ്ചാവ് ചെടിയുമായി യുവാവ് എക്സൈസിന്റെ പിടിയിലായി. ഹാഷിഷ് ഓയിലുമായി പിടിയിലായ പ്രതിയുടെ വാട്സാപ്പിൽ നിന്നാണ് ക്വാർട്ടേഴ്സിൽ വളർത്തുന്ന കഞ്ചാവ് ചെടിയുടെ വിവരം ലഭിച്ചത്. വണ്ടൂർ VMC ഹൈസ്കൂൾ മൈതാന പരിസരത്ത് രാവിലെ എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് പാറപ്പുറവൻ ഹൌസിൽ സനീർ എന്ന യുവാവിനെ 360 മില്ലിഗ്രാം ഹാഷിഷുമായി പിടികൂടിയത്. ഇയാളുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് വാട്സാപ്പ് വഴി കഞ്ചാവ് ചെടിയുടെ ഫോട്ടോകൾ സുഹൃത്തിന് അയച്ചു കൊടുത്തത് എക്സൈസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടെ സനീർ വണ്ടൂർ TB കുന്നിൽ താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സിൽ കഞ്ചാവ് ചെടി വളർത്തുന്ന കാര്യം പുറത്തറിയുകയായിരുന്നു. തുടർന്ന് എക്സൈസ് നടത്തിയ പരിശോധനയിൽ ക്വാർട്ടേഴ്സിന്റെ പുറകുവശത്ത് ചെടികൾക്കിടയിൽ നിന്ന് 3 മാസം വളർച്ചയെത്തിയ കഞ്ചാവ് ചെടിയും കണ്ടെത്തി. അയാളുടെ വാടക ക്വാർട്ടേഴ്സിൽ കഞ്ചാവ് പ്ലാന്റ് കട്ടുപിടിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മൊബൈൽ ഫോൺ പരിശോധിച്ചത് ഉണ്ടായിരുന്നു പ്ലാന്റിന്റെ. തുടർന്ന് ഞങ്ങൾ വീണ്ടും ചീപിക്കുന്ന ഭാഗത്ത് വളർച്ച നടത്തിയ പരിശോധനയിൽ 3 മാസം വളർച്ചയുള്ള കഞ്ചാവ് പ്ലാന്റ് പിടികൂടിയിട്ടുണ്ട്. പുതിയ NTPS ആക്ട് പ്രകാരം കേസെടുത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തുടർന്ന് പെരിന്തൽമണ്ണ കോടതിയിൽ റിമാൻഡ് ചെയ്യുന്നതിനായി ഹാജരാക്കി. പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മലപ്പുറം കേന്ദ്രീകരിച്ച് കഞ്ചാവ് മാഫിയ പിടിമുറുക്കുന്നതായാണ് സമീപകാലത്തെ വാർത്തകളിൽ നിന്നും വ്യക്തമാകുന്നത്. അടുത്തടുത്ത മാസങ്ങളിലായി ധാരാളം കഞ്ചാവ് കേസുകൾ പിടികൂടിയിരുന്നു. കിലോ കണക്കിനോ കഞ്ചാവാണ് മലപ്പുറത്ത് നിന്ന് ഇതിനകം പിടികൂടിയത്. കുറ്റിപ്പുറത്ത് വാഹന പരിശോധനയ്ക്കിടെ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. തവനൂർ പുത്തൻ PDF ഷഹിൻ ഷമീഹർ എന്ന 24-കാരനാണ് വാഹന പരിശോധനയ്ക്കിടെ കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലായത്. തൃശൂർ DIG നിർദ്ദേശപ്രകാരം വെള്ളിയാഴ്ച രാത്രിയാണ് പരിശോധന നടത്തിയത്. SIമാരായ നിഖിൽ, വാസുണ്ണി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. തവനൂർ പുത്തൻ PDF ഷഹിൻ ഷമിഹർ എന്ന 24-കാരനാണ് വാഹന പരിശോധനയ്ക്കിടെ കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലായത്. ഇവരെ കൂടാതെ MDMA ഉപയോഗിക്കാനുള്ള ശ്രമത്തിനിടെ 2 യുവാക്കളെയും കുറ്റിപ്പുറം പോലീസ് വെള്ളിയാഴ്ച പിടികൂടി കേസെടുത്തിരുന്നു. യുവാക്കളിൽ മയക്കുമരുന്ന് ഉപയോഗം കൂടി വരുന്ന സാഹചര്യത്തിൽ അപകടകരമായും അമിത വേഗത്തിലും വാഹനമോടിക്കുന്ന യുവാക്കളെ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കി വാഹനം പിടിച്ചെടുത്ത് ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു.
₹16 ലക്ഷം കുഴൽപ്പണവുമായി വൃദ്ധനെ അറസ്റ്റ് ചെയ്തു. തിരൂരങ്ങാടി സ്വദേശി കാസിം എന്ന 67-കാരനെയാണ് താനൂർ DYSP മൂസ വള്ളിക്കാടനും സംഘവും ചേർന്ന് വലയിലാക്കിയത്. 500, 2000 രൂപ നോട്ടുകളുടെ കെട്ടുകളായാണ് പണം ഒളിപ്പിച്ചിരുന്നത്. 16 ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായി ഒരാളെ താനൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി. തിരൂരങ്ങാടി കൊട്ടുവലക്കാട് സ്വദേശി കാസിമിനെയാണ് താനൂരിൽ നിന്നും താനൂർ DYSP മൂസ വള്ളിക്കാടന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഫോൺ നമ്പറുകൾ ഇടക്ക് മാറ്റിയും ഫോൺ ഓഫാക്കിയും വിദഗ്ധമായി നിരവധി തവണ പണം കോയമ്പത്തൂരിൽ നിന്നെത്തിച്ച് പല സ്ഥലങ്ങളിലായി വിതരണം ചെയ്തു വന്നിരുന്നതായി പോലീസ് പറഞ്ഞു. തന്ത്രപൂർവ്വമാണ് കാസിമിനെ പോലീസ് സംഘം വലയിലാക്കിയത്. കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസിൽ ഇയാൾ കോയമ്പത്തൂരിൽ നിന്നും 16 ലക്ഷം രൂപ 500, 2000 രൂപയുടെ കെട്ടുകളായി ബെൽറ്റ് പോലെ അരയിൽ കെട്ടിയും ദേഹത്തൊളിപ്പിച്ചുമാണ് പണം കടത്തിയത്. കോയമ്പത്തൂരിൽ നിന്നും താനൂരെത്തിച്ചു വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കാനാണ് കാസിം പണം എത്തിച്ചിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. പ്രതി മുൻപും നിരവധി തവണ ഇത്തരത്തിൽ കുഴൽപ്പണം കടത്തിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസിന്റെ നിർദ്ദേശപ്രകാരം താനൂർ DYSP മൂസ വള്ളിക്കാടന്റെ നേതൃത്വത്തിൽ താനൂർ CI KJ ജിനേഷ്, SI മാരായ ശ്രീജിത്ത്, ഹരിദാസ് എന്നിവരും സലേഷ്, വിപിൻ, ജിനേഷ്, സുബേർ, സാജൻ എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ മലിനജലം കിണറ്റിലേക്ക് ഒഴുക്കിവിടുന്നതായി നാട്ടുകാരുടെ പരാതി. ഇതുമൂലം നാട്ടിലെ ശുദ്ധജല സ്രോതസ്സുകൾ മലിനമായി കുടിവെള്ളം മുടങ്ങുന്നതായും നാട്ടുകാർ പരാതിപ്പെടുന്നു. ആശുപത്രി പരിസരത്തെ 200-ഓളം കുടുംബങ്ങളാണ് കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുന്നത്. വെള്ളം വെള്ളം സർവത്ര, തുള്ളി കുടിപ്പാൻ ഇല്ലത്ര എന്ന് പഴഞ്ചൊല്ല് ആരും കേൾക്കാത്തതായി ഉണ്ടാവില്ല. അക്ഷരാർത്ഥത്തിൽ ഇതേ അവസ്ഥയാണ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി പരിസരത്തെ 200-ഓളം കുടുംബങ്ങളുടേത്. കുടിവെള്ളത്തിന് കിണറുണ്ടായിട്ടും കുടിക്കാൻ വെള്ളം പണം കൊടുത്തു വാങ്ങേണ്ട ഗതികേട്. നഗരസഭയിലെ 34-ാം ഡിവിഷനിൽ ഉൾപ്പെട്ട കൊടിഞ്ഞി റോഡ് മുതൽ മസ്ജിദ് റോഡിലെ അവസാന ഭാഗം വരെ ഏകദേശം 500 മീറ്റർ ദൂരപരിധിയിൽ താമസിക്കുന്നവർക്കാണ് ഈ ദുരവസ്ഥയുള്ളത്. ആശുപത്രിയിൽ നിന്നുള്ള മലിനജലം കിണറിലേക്ക് എത്തുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. തിരൂരങ്ങാടി ഗവൺമെന്റ് ആശുപത്രിയുടെ ഡയാലിസിസ് സെന്ററിന് നേരെ ബാക്കിൽ വെള്ളം കെട്ടി കിടന്നത് കൊതുകുകൾ കിടന്ന് തിളക്കുകയാണ്. 6 വർഷമായിട്ട് കിണറ്റിലെ വെള്ളം മലിനായി കിടക്കുകയാണ്. 200-ഓളം വീടുകളുണ്ട്. ഈ ഒരു വെള്ളം കാരണം ബുദ്ധിമുട്ടുന്ന ജനങ്ങളുണ്ട്. കിണറ്റിലെ വെള്ളത്തിന് അതിരൂക്ഷമായ ദുർഗന്ധവും രുചി വ്യത്യാസവും അനുഭവപ്പെടുന്നുണ്ട്. ഏതാണ്ട് കഴിഞ്ഞ 5 കൊല്ലത്തോളമായി ഇവിടുത്തുകാർ ഈ ദുരവസ്ഥ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. നേരത്തെ ആശുപത്രിക്ക് തൊട്ടടുത്തുള്ള 30-ഓളം കുടുംബങ്ങൾക്ക് മാത്രമാണ് പ്രശ്നമുണ്ടായിരുന്നത്. എന്നാൽ വൈകാതെ സ്ഥിതി മാറി, ഗുരുതരമാകാൻ തുടങ്ങി. പരിസരത്തെ മറ്റു വീടുകളിലേക്കും ഇതേ പ്രശ്നം വ്യാപിച്ചതോടെ പ്രശ്നം സങ്കീർണമായി. ആശുപത്രി അധികൃതരോട് പരാതി പറഞ്ഞെങ്കിലും ഗൗനിക്കുക പോലും ചെയ്തില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. 34-ാം ഡിവിഷനിലെ ആൾക്കാരാണ് ഞങ്ങൾ. ഇപ്പോൾ ഒരു 10-200-ഓളം വീടുകൊണ്ട് 6 വർഷമായിട്ട് വെള്ളം, കിണറ്റിലെ വെള്ളം തീരും കുടിക്കാൻ വയ്യ, ഭയങ്കര പ്രശ്നമാണ്. ആരോഗ്യവകുപ്പിനും വിവരം അറിയിച്ചിട്ടുണ്ട്, ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. അതേമാതിരി തന്നെ മുനിസിപ്പാലിറ്റിയിലും അറിയിച്ചിട്ടുണ്ട്, അവരും ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അതിനൊരു പരിഹാരം കാണണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുന്നു. കുടിക്കാൻ വെള്ളം പണം കൊടുത്ത് വാങ്ങുകയാണ് ഇവിടുത്തുകാർ ചെയ്യുന്നത്. ചിലരാകട്ടെ കൂടുതൽ പണം മുടക്കി ജലം ശുദ്ധീകരിക്കുന്ന ഉപകരണവും വാങ്ങിവെച്ചിട്ടുമുണ്ട്. ഇതിനെല്ലാം പുറമെ ആശുപത്രിയിലെ മലിനജലം പൊതുസ്ഥലത്ത് കെട്ടിക്കിടന്ന് കൊതുക് വളർത്ത് കേന്ദ്രങ്ങളാകുന്നതായും നാട്ടുകാർ പരാതിപ്പെടുന്നു. നാട്ടുകാരുടെ പ്രതിഷേധത്തിനൊടുവിൽ കഴിഞ്ഞ നഗരസഭാ ഭരണസമിതി കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കാൻ അനുമതി നൽകുകയും 50 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നെങ്കിലും മറ്റു നടപടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ഒറ്റ മഴ പെയ്താൽ നാടുകാണി പരപ്പനങ്ങാടി പാതയിൽ വെള്ളക്കെട്ടാകും. ഡ്രെയിനേജ് നിർമ്മാണത്തിലെ അപാകതയാണ് ഇതിനു കാരണമായി പറയുന്നത്. നാടുകാണി പരപ്പനങ്ങാടി പാതയിലെ അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ AIYF റോഡ് ഉപരോധിച്ചു സമരം ചെയ്തു. തൃക്കുളം പള്ളിപ്പടിയിൽ നിർമ്മാണം പൂർത്തീകരിച്ചെന്ന് പറയപ്പെടുന്ന ഡ്രെയിനേജ് നിർമ്മാണത്തിലെ അശാസ്ത്രീയമായ നിർമ്മിതിയുമാണ് കഴിഞ്ഞ ദിവസം പരപ്പനങ്ങാടി ചെമ്മാട് റോഡിൽ വെള്ളക്കെട്ടുണ്ടാക്കിയത്. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ ചെമ്മാട് പരപ്പനങ്ങാടി പ്രധാന റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയായിരുന്നു. ഇതോടെ ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു. ഇതേ തുടർന്ന് ഡ്രൈനേജ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത പരിഹരിച്ച് വെള്ളക്കെട്ടിന് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് AIYF പള്ളിപ്പടി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചത്. ഉപരോധ സമരം AIYF തിരൂരങ്ങാടി മണ്ഡലം സെക്രട്ടറി MP സ്വാലിഹ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഷാഫി VP അധ്യക്ഷത വഹിച്ചു. പള്ളിപ്പടി യൂണിറ്റ് പ്രസിഡന്റ് റഹീം കുട്ടശ്ശേരി, ഷെഫീഖ് മദാരി തുടങ്ങിയവരും പങ്കെടുത്തു. തൃക്കുളം ബ്രാഞ്ച് അംഗം ഷംസുദ്ദീൻ തോട്ടത്തിൽ, മനാഫ് സി, മുസ്തഫ മാളിയേക്കൽ, അഷറഫ് പാണഞ്ചേരി, മുസ്തഫ NP, താപ്പി മുഹമ്മദ് അലി തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. വെള്ളക്കെട്ടുണ്ടായി ജനങ്ങൾ ദുരിതം പേറുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അത് പൊതുജനങ്ങൾ അതിന് ഗൗരവമായി കാണണം എന്ന് പറയുന്നതിന് വേണ്ടിയും
ഈ വെള്ളക്കെട്ടിന് അടിയന്തര പരിഹാരം കണ്ടുകൊണ്ട് ജനങ്ങളുടെ യാത്രക്കാരുടെ ദുരിതം പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ന്യായവയ്യപ്പ് ഇന്ന് പള്ളിപ്പടിയിൽ ടൂറിസ്റ്റ് കമ്പനിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇക്കുറി സോഫ്റ്റ് ബോൾ ഏഷ്യൻ ഗെയിംസിനായുള്ള ഇന്ത്യൻ ടീമിൽ മൂന്ന് മലയാളി കുട്ടികൾ, തേഞ്ഞിപ്പലത്ത് നിന്നുള്ള മൂന്ന് മിടുക്കന്മാരാണ് ടീമിനെ പ്രതിനിധീകരിക്കുന്നത്. മുഹമ്മദ് സാഹിദ്, മുഹമ്മദ് ഷിസാൻ, ടി പി വൈഭവ് എന്നിവരാണ് ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ചത്. നവംബർ 21 നേപ്പാളിലാണ് മത്സരം നടക്കുക. അടുത്ത മാസം 21 നേപ്പാളിൽ നടക്കാനിരിക്കുന്ന ഏഷ്യൻ സോഫ്റ്റ് ബേസ്ബോൾ ഗെയിംസിൽ ഇന്ത്യൻ ടീമിനായി പരിശീലനത്തിലാണ് മൂന്ന് മിടുക്കന്മാർ. തേഞ്ഞിപ്പലത്തെ മുഹമ്മദ് സാഹിദ്, മുഹമ്മദ് ഷിസാൻ, ടി പി വൈഭവ് എന്നിവരാണ് മത്സരത്തിനായി പരിശീലനത്തിലുള്ളത്. പരിശീലനത്തിനായി നേരിടുന്ന സൗകര്യങ്ങളുടെ പരിമിതികൾക്കിടയിലെ മികവ് മെച്ചപ്പെടുത്തിയാണ് മൂന്ന് പേരുടെയും മുന്നേറ്റം. സാഹിദ് സീനിയർ വിഭാഗത്തിലും ഷിസാൻ സബ് ജൂനിയർ വിഭാഗത്തിലും വൈഭവ് മിനി ബോയ്സ് വിഭാഗത്തിലുമാണ് മത്സരിക്കുന്നത്. ഒരേ കുടുംബത്തിൽ നിന്നെത്തുന്ന സാഹിദും ഷിസാനും കഴിഞ്ഞ വർഷങ്ങളിൽ സംസ്ഥാന ജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുത്ത അനുഭവ സമ്പത്തുമായാണ് കളത്തിലിറങ്ങുന്നത്. ഇന്ത്യൻ ടീമിലെത്തിയ കൂട്ടത്തിലെ കുഞ്ഞുതാരം വൈഭവിന് ഇത് ആദ്യത്തെ ദേശീയ മത്സരം കൂടിയാണ്. തേഞ്ഞിപ്പലം സോഫ്റ്റ് ആൻഡ് ബേസ് ക്ലബ്ബിലെ അംഗങ്ങളാണ് മൂവരും. ക്ലബിനു കീഴിൽ കായികാധ്യാപകൻ കെ എം ജവാദിന്റെ ശിക്ഷണത്തിലാണ് പരിശീലനം. കോഹിനൂരിലെ സർവകലാശാല മൈതാനത്തായിരുന്ന ക്ലബ്ബ് പരിശീലനം നൽകിയിരുന്നത്. ദേശീയപാത വികസനത്തിൽ മൈതാനം നഷ്ടമായതോടെ സമീപത്തെ സ്കൂൾ ഗ്രൗണ്ടിനെ ആശ്രയിച്ചാണ് പരിമിതികൾക്കുള്ളിലും ഇവരുടെ പരിശീലനം പുരോഗമിക്കുന്നത്. ഇപ്പോൾ ഒരു ഞങ്ങളൊരു 10-12 വർഷമായിട്ടുള്ള ക്ലബ്ബാണ് സോഫ്റ്റ് ബേസ് തേഞ്ഞിപ്പലം എന്ന് പറഞ്ഞിട്ടുള്ള. ഇവരിപ്പോൾ മൂന്ന് പേര് മൂന്ന് കാറ്റഗറിയിലായിട്ടാണ് ഇപ്പോൾ സെലക്ഷൻ ആയിട്ടുള്ളത്. മിനി കാറ്റഗറി, സബ് ജൂനിയർ, സീനിയർ. അതിൽ വൈഭവ് ഇപ്പോൾ 2-3 വർഷമായിട്ട് ഇതിലുണ്ട്. അതേമാതിരി ഷിസാൻ അതേമാതിരി 2 വർഷമായി പ്രാക്ടീസ് ചെയ്യണത്. ജില്ലയ്ക്ക് വേണ്ടി മെഡലടിച്ച പ്ലെയറാണ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ. ഷായിദ് സബ് ജൂനിയർ കാറ്റഗറി മുതൽ കളിച്ച് സ്റ്റേറ്റ് ജില്ലയ്ക്ക് വേണ്ടി ഗോൾഡ് മെഡൽ അടിച്ച് വരുന്ന പ്ലെയറാണ്. ഇപ്പോൾ ആർട്സ് കോളേജിൽ വേണ്ടി പഠിക്കും, ആർട്സ് കോളേജിലാണ്. പിന്നെ നാഷണൽ ലെവലിലുള്ള മത്സരത്തിലേക്ക് എത്തിയിരിക്കുന്നു, അപ്പോൾ എങ്ങനെയുണ്ട് സന്തോഷം? വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഏറ്റവും വലിയ ഡ്രീമാണ്, ഒരു പ്ലെയർ ഡ്രീമാണ് രാജ്യത്തിന് വേണ്ടി കളിക്കുക എന്നുള്ളത്. ഇപ്പോൾ നേപ്പാളിൽ വെച്ചിട്ടുള്ള ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ മക്കൾക്ക് ചാൻസ് കിട്ടിയാൽ വളരെ സന്തോഷമുണ്ട്. എന്തെങ്കിലും സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഇനി വേണമെന്നുള്ള ആഗ്രഹം വല്ലതും ഉണ്ടോ? ഗ്രൗണ്ട് ഒന്നും ഞങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ളൊരു ഗ്രൗണ്ടില്ല. കാരണം ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് കോഹിനൂർ ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു പ്രാക്ടീസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് അത് പോയി. ഇപ്പോൾ ഞങ്ങളിപ്പോൾ യൂണിവേഴ്സിറ്റി സ്കൂളിലെ കായിക അധ്യാപകൻ വിപിൻ സാറ സഹായത്തോടെയാണ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ യൂണിവേഴ്സിറ്റി സ്കൂളിലോട്ട് വരുന്നത്. ഇപ്പോൾ ഇവിടെ റെഡിയാക്കി വരണേ ഉള്ളൂ. ഇനി പ്രതീക്ഷയുണ്ട് ഒരു ഗ്രൗണ്ട് കിട്ടുമെന്നുള്ള, ഇതുവരെ കിട്ടിയിട്ടില്ല. യൂണിവേഴ്സിറ്റിൻ്റെ സഹകരണം ഉണ്ട്. യൂണിവേഴ്സിറ്റിൻ്റെ പെർമിഷൻ കിട്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇതൊന്ന് നന്നാക്കി എടുത്തത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി സ്കൂളിൻ്റെ സൈഡിലുള്ള ഗ്രൗണ്ട് നന്നാക്കി എടുത്തത്. എല്ലാവരും സപ്പോർട്ടുണ്ട്, ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. കോഴിക്കോട് മീഞ്ചന്ത ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് 2-ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ മുഹമ്മദ് സാഹിദ് നീരോൽപ്പലം പൊന്നച്ചൻ അബ്ദുള്ളസീസിൻ്റെയും തനുജയുടെയും മകനാണ്. അബ്ദുള്ളസീസിൻ്റെ സഹോദരനായ കോയയുടെയും നസീറയുടെയും മകനായ മുഹമ്മദ് ഷിസാൻ പുത്തൂർ പള്ളിക്കൽ VPKMM ഹയർ സെക്കൻഡറി സ്കൂൾ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ്. തേഞ്ഞിപ്പലം ചാപ്പപ്പാറ താഴത്തെ പറമ്പിൽ വേലായുധൻ്റെയും വിദ്യയുടെയും മകനാണ് കുഞ്ഞുതാരം വൈഭവ്. തിരൂരിൽ നടന്ന യോഗ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ ജില്ല 1-ാമത്, കണ്ണൂർ മലപ്പുറം ജില്ലകൾ യഥാക്രമം 2-ഉം 3-ഉം സ്ഥാനങ്ങൾ നേടി. കുറുക്കോളി മൊയ്തീൻ MLA വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 3 ദിവസമായി നടന്നു വന്ന ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. 6-ാമത് സംസ്ഥാന യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് തിരൂരിൽ സമാപനമായി. 118 പോയിന്റ് നേടി തൃശൂർ ജില്ല 1-ാം സ്ഥാനവും 55 പോയിന്റ് നേടി കണ്ണൂർ ജില്ല 2-ാം സ്ഥാനവും 44 പോയിന്റ് നേടി മലപ്പുറം ജില്ല 3-ാം സ്ഥാനവും നേടി. വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് MS ഗ്രൗണ്ടിൽ സംസ്ഥാന യോഗാസന ചാമ്പ്യൻഷിപ്പ് കായിക ഉപമന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും നടത്തിയ യോഗാസന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് വിജയിച്ച യോഗാസന ആർട്ടിസ്റ്റ് സോളോ, ആർട്ടിസ്റ്റ് പെയർ, റിതമിക് പെയർ, ഫ്രിഫോല തുടങ്ങിയ പ്രൊഫഷണൽ യോഗാസന മത്സരങ്ങളിൽ നിന്ന് വിജയിച്ച 1-ഉം 2-ഉം സ്ഥാനക്കാരാണ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. കുറുക്കോളി മൊയ്തീൻ MLA സമാപന സദസ് ഉദ്ഘാടനം ചെയ്തു. മാനസിക പിരിമുറുക്കങ്ങൾക്ക് അനവധി അവസരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. പഴയകാലത്ത് നമുക്കറിയാം, കൃഷി നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമായി. നമ്മൾ പൂർവികന്മാരൊക്കെ
കൃഷിയെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോയിരുന്നത്. കൃഷി നമുക്ക് മാനസികമായ ഉല്ലാസവും ശാരീരികമായ കരുത്തും നൽകുന്ന ഒരു മേഖലയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് കൃഷിയൊക്കെ തുലോം കുറഞ്ഞു വന്നപ്പോൾ അധ്വാനം കുറഞ്ഞു, അതേപോലെ തന്നെ മാനസികമായിട്ടുള്ള നമ്മുടെ താല്പര്യങ്ങളെ നമ്മളെ സന്തോഷങ്ങളെ കെടുത്തുന്ന രംഗങ്ങളും അനവധി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഷാഫി ഹാജി കൈനിക്കർ അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ, അഡ്വക്കേറ്റ് പി ബാലചന്ദ്രൻ, അൻവർ സാദ് കള്ളിയത്ത്, വി പി സക്രിയ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ ആശ്വാസത്തിന്റെ കോവിഡ് കണക്കുകൾ തുടരുന്നു. 10,691 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 81,914 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 85 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. 12,655 പേർ രോഗമുക്തി നേടി. കേരളത്തിൽ 10,691 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 1,639 രോഗികളുള്ള എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ രോഗികൾ. 155 രോഗികളുള്ള കാസർഗോഡാണ് രോഗബാധിതരുടെ എണ്ണത്തിൽ ഏറ്റവും പുറകിലുള്ളത്. 24 മണിക്കൂറിനിടെ 81,914 സാമ്പിളുകൾ പരിശോധിച്ചു. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 10 മുകളിലുള്ള 227 തദ്ദേശ വാർഡുകളാണുള്ളത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 361,495 പേർ ഇപ്പോൾ നിരീക്ഷണത്തിലുണ്ട്. 348,741 പേർ വീടുകളിലോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനുകളിലോ നിരീക്ഷണത്തിലാണ്. 12,752 പേരാണ് ആശുപത്രികളിലുള്ളത്. 799 പേരെ പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ 110,083 കോവിഡ് കേസുകളിൽ 10.1% വ്യക്തികൾ മാത്രമാണ് ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 85 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 26,258. ഞായറാഴ്ച രോഗം സ്ഥിരീകരിച്ചവരിൽ 50 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയവരാണ്. 10,196 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 393 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 52 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. 12,655 പേർ രോഗമുക്തരായി. ഇതോടെ 46,56,866 പേരാണ് ഇതുവരെ രോഗമുക്തി നേടിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ട്. 687 പേർക്ക് രോഗം ബാധിച്ചു. 8.18% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 996 പേർ രോഗമുക്തരായി. മലപ്പുറം ജില്ലയിൽ ഞായറാഴ്ച ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന 2 പേർക്കുൾപ്പെടെ 687 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 8.18% ഞായറാഴ്ചയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 671 പേർക്ക് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും ഒരാൾക്ക് ഉറവിടമറിയാതെയും രോഗം ബാധിച്ചു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 13 പേരും രോഗബാധിതരായി. 996 പേരാണ് ഞായറാഴ്ച മാത്രം രോഗമുക്തരായത്. ഇതോടെ ജില്ലയിലാകെ രോഗമുക്തരായവരുടെ എണ്ണം 546,736. 39,719 പേരാണ് ജില്ലയിൽ നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 9,127 പേർ വിവിധ കേന്ദ്രങ്ങളിലായി ചികിത്സയിൽ കഴിയുകയാണ്. കോവിഡ് പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിൽ 691 പേരും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 87 പേരും 59 പേർ സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലുമാണ്. ഡിസിസികളിൽ 23 പേരും ശേഷിക്കുന്നവർ വീടുകളിലുമായും നിരീക്ഷണത്തിൽ കഴിയുന്നു. ഷിഹാബ് തങ്ങൾ സ്മാരക സഹചാരി ചാരിറ്റി സെന്റർ എടയൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം ചെയ്തു. എടയൂർ മണ്ണത്ത് പറമ്പിലാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ സ്മാരക സഹചാരി സെന്റർ ആരംഭിച്ചിട്ടുള്ളത്. കരുണയുടെ നോട്ടം, കനിവിന്റെ സന്ദേശം എന്ന സന്ദേശമാണ് സഹചാരി സെന്റർ നൽകുന്നതെന്ന് കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ അഭിപ്രായപ്പെട്ടു. പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പി സഹജീവി സ്നേഹത്തിന്റെ ഉദാത്ത മാതൃക തീർത്ത പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ സെന്റർ തുടങ്ങാനായതും ഭീമമായ ചികിത്സാ ചെലവുകൾ കൊണ്ട് നിത്യജീവിതം തന്നെ പ്രയാസപ്പെടുന്ന രോഗികൾക്കും കുടുംബത്തിനും സഹചാരി സെന്റർ മാതൃകയാണെന്നും MLA പറഞ്ഞു. ഉയർന്നവരെന്നോ താഴ്ന്നവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ ജീവിക്കണം എന്ന് കൽപ്പിക്കപ്പെടുന്ന ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിന്റെ ആ യാഥാർത്ഥ്യത കണ്ടുകൊണ്ടാണ് ഇതിലേക്ക് എല്ലാ ആളുകളും വന്നുചേരുന്നതും വിശ്രമിക്കുന്നതും ഇതിന്റെ കർമ്മങ്ങളുമായി മുന്നോട്ട് പോകുന്നതും. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ഒരു പ്രവർത്തനത്തിന്റെ പതാകയിൽ നിന്നുകൊണ്ട് ജീവിക്കുന്ന നമ്മൾ ആ സാഹചര്യം ഉപയോഗപ്പെടുത്തി മറ്റുള്ളവരെ സഹായിക്കാൻ മുന്നോട്ട് വരേണ്ടത് കടമയാണ്, കർത്തവ്യമാണ് എന്ന് പറയേണ്ടത്. മഹല്ല പ്രസിഡന്റ് സൈനുദ്ദീൻ കോയ തങ്ങൾ അധ്യക്ഷനായി. അബൂബക്കർ ബാഖവി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സുബൈർ ഫൈസി മാവണ്ടിയൂർ മുഖ്യപ്രഭാഷണം നടത്തി. KP വേലായുധൻ, ജാഫർ പുതുക്കുടി, അബ്ദുൾ ഷുക്കൂർ ബാഖവി പാലൂർ, സയ്യിദ് ഖാസിം കോയ ബാ അലവി, അബ്ദുൾ വാഹിദ് മുസ്ലിയാർ അത്തിപ്പറ്റ, അലി റഹ്മാനി, KP അബ്ദുൾ കരീം, സിദ്ദിഖ് മാസ്റ്റർ, അബ്ദുൾ ഹക്കീം വാഫി, ഹസൻ മുളക്കൽ എന്നിവർ പങ്കെടുത്തു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്ലസ് വണ്ണിന് സീറ്റില്ലെങ്കിൽ മന്ത്രിമാരെ നിരത്തിൽ തടയുമെന്ന് MSF. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടാൻ സർക്കാരിനെ അനുവദിക്കില്ല. പ്ലസ് വൺ അധിക ബാച്ച് ആവശ്യപ്പെട്ട് MSF മലബാർ സമരം ആരംഭിക്കും. വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അണിനിരത്തിയാകും സമരം.
കോട്ടക്കലിൽ ഹോട്ടലിൽ നിന്ന് കാറുമായി മുങ്ങിയ സെക്യൂരിറ്റി ജീവനക്കാരൻ കുപ്രസിദ്ധ വാഹന മോഷ്ടാവ്. മുനീപിനെതിരെ കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലായി നിരവധി വാഹന മോഷണ കേസുകൾ. മുനീപിന്റെ ഇഷ്ടവിനോദം ബൈക്ക് മോഷണം. സ്വകാര്യ കോളേജിന് കെട്ടിടം പണിയാൻ എന്ന പേരിൽ 1.5 കോടി രൂപ തട്ടിയെടുത്ത സംഘത്തിലെ ഒരാൾ പിടിയിൽ. പിടിയിലായ അമരമ്പലം സ്വദേശി അജ്മൽ കേസിൽ 2-ാം പ്രതി. 1-ാം പ്രതിക്കായി അന്വേഷണം ഊർജിതം. MGS അസോസിയേറ്റ്സ് ആണ് 1.25 കോടി രൂപയും 3 ഏക്കർ സ്ഥലത്തിന്റെ രേഖകളും തട്ടിയെടുത്തത്. ജില്ലയിൽ പിടിമുറുക്കി ലഹരി മാഫിയ. വണ്ടൂരിൽ ഹാഷിഷ് ഓയിലുമായി പിടിയിലുമായ പ്രതിയുടെ ക്വാർട്ടേഴ്സിൽ കഞ്ചാവ് ചെടി. നട്ടുവളർത്തിയിരുന്നത് 3 കഞ്ചാവ് ചെടികൾ. കുറ്റിപ്പുറത്ത് വാഹന പരിശോധനയ്ക്കിടെ കഞ്ചാവുമായി തവനൂർ സ്വദേശിയായ യുവാവ് പിടിയിൽ. താനൂരിൽ വൻ കുഴൽപ്പണവേട്ട. 16 ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായി വൃദ്ധനെ അറസ്റ്റ് ചെയ്തു. സോഫ്റ്റ്ബോൾ ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ ടീമിൽ 3 മലയാളി കുട്ടികൾ. തേഞ്ഞിപ്പലത്ത് നിന്നുള്ള 3 മിടുക്കന്മാർ ഇന്ത്യക്കായി ജേഴ്സി അണിയും. മത്സരം നവംബർ 21 നേപ്പാളിൽ. തിരൂരിൽ നടന്ന സംസ്ഥാന യോഗ ചാമ്പ്യൻഷിപ്പിൽ തൃശൂർ ജില്ല 1-ാമത്. കേരളത്തിൽ ആശ്വാസത്തിന്റെ കോവിഡ് കണക്കുകൾ. 10,691 പേർക്ക് രോഗം. 81,914 സാമ്പിളുകൾ പരിശോധിച്ചു. 85 മരണങ്ങൾ കൂടി. 12,655 പേർ രോഗമുക്തി നേടി. മലപ്പുറത്തും രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ്. 687 പേർക്ക് രോഗബാധ. 996 പേർക്ക് രോഗമുക്തി. പ്രൈം എഡിഷൻ സമാപിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. നമസ്കാരം.